완전 제가 많이 뛰어노 കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. പതിനാലിന്റെ ആറ് യേശു അവനോട് ഇതാണ് സത്യം. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ വിടുവിക്കുന്ന സത്യം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആമേൻ. നമ്മളെ സ്വതന്ത്രമാക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് കർത്താവിന്റെ വചനമാണ്. അവൻ വചനമയച്ച് നിങ്ങള് ബാക്കി വിടുവിക്കും, സൗഖ്യമാണ്. അപ്പൊ വിടുവിക്കുന്ന ഒരു സത്യം ഉണ്ട്, അത് കർത്താവേശു. ഇതെല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്ന് നമുക്ക് എന്തൊക്കെ ബന്ധനത്തിൽ നിന്നാണ് വിടുതൽ ലഭിക്കേണ്ടത്? വിശുദ്ധ ബൈബിളിൽ ചില സംഭവങ്ങൾ അവിടെ എവിടെയായി കിടക്കുന്നതിനെ കോർത്തിണക്കി ഭർത്താവ് ദൈവാത്മാവിൽ നിങ്ങളോട് സംസാരിക്കാൻ സ്വതന്ത്രം. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ ചിന്തിക്കുമ്പോൾ ഒരു നാല് കാര്യങ്ങളെ ദൈവാത്മാവിനെ ചിന്തിപ്പിക്കുകയോടെ തീർന്നു. ഒന്നാമത്തെ വിഷയം, ഈ ലോകം പലതിനെയും ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ലോകം ബന്ധിച്ച് നമ്മളെ പല വിഷയങ്ങളിൽ അടിമത്വത്തിലോ ഒരു വിഷയത്തിൽ നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം ദൈവമക്കൾക്ക് ആവശ്യമാണ്. അതിന് ഉദാഹരണമായി ദാനിയേലിന്റെ പ്രവചന പുസ്തകം 3-ാം അധ്യായം അതിന്റെ 24-ഉം 25-ഉം വേദഭാഗങ്ങൾ വായിക്കുവാൻ ദൈവനാമത്തിൽ ചോദിക്കുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3:24-25. നെബൂഖദ്നേസർ രാജാവ് പ്രവചിച്ച് വേഗത്തിൽ എഴുന്നേറ്റിട്ട് മന്ത്രിമാരോട് ചോദിക്കുകയാണ്, നാം മൂന്ന് പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചതിന് അത് സത്യമാണ്. അപ്പൊ പിന്നെ നാലാമതൊരുത്തൻ കെട്ടഴിഞ്ഞവനായി ബന്ധനമില്ലാത്തവനായി ഈ നാല് പേരിൽ നിന്ന് നടക്കുന്ന കാരണം നടക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ വിടിരിക്കുന്ന ഒരു സത്യം. ഹല്ലേലൂയ. വിഗ്രഹാരാധന ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തുകൊണ്ട് സത്യദൈവത്തെ ആരാധിക്കുമെന്ന് പറഞ്ഞ് ആരാധനയ്ക്ക് വേണ്ടി നിന്ന ഒരു ഭക്തനെ മൂന്ന് ദൈവദാസന്മാരെ ഭൂമിയിലുള്ള രാജാക്കന്മാർ ബന്ധിച്ച് തീയിലേക്കിട്ടു. ഇവനെ ചുട്ടി ചാമ്പലാക്കാമെന്ന് ഓർത്ത് ചാരമാക്കി കളയാമെന്ന് ചിന്തിച്ചപ്പോൾ ബന്ധിപ്പിക്കുന്നവരെ ദൈവവചനത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുക. വചനം എടുത്ത് പ്രസംഗിക്കുക. വചനമില്ലാതെ ഒരു രാത്രി ഉറങ്ങുക.
ഈ കർത്താവ് ഇറങ്ങി വന്ന് ഈ തീയുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രശ്നത്തിന്റെ നടുവിൽ വന്ന് കെട്ടഴിച്ച സത്യം എന്നതറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു സത്യമാണ് ഇവിടെ ഇരിക്കുന്നത്. ആ സത്യം എന്തെന്നറിയാം? അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ ദൈവം ഈ തീയിൽ നിന്ന് വിടുവിക്കുവാൻ ശക്തനാണ്. ഞങ്ങൾക്കറിയാം, പക്ഷെ ഒരു പക്ഷെ ഇന്ന് നമ്മളെ വിടുവിക്കാൻ പറ്റിയില്ല, പറ്റുന്നില്ല, വിടുവിക്കുന്നില്ല. നമ്മുടെ അടുത്ത് പെട്ടെന്ന് വരട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഈ തീയിൽ ചുട്ട് ചാമ്പലായി പോയാലും ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയില്ല. നിങ്ങൾക്ക് സ്വപ്ന ബിംബത്തെ നമസ്കരിക്കുക ഞങ്ങൾ തയ്യാറല്ല. കാരണം ഞങ്ങൾ ആരാധിക്കുന്ന സർവശക്തനായ ദൈവത്തിന് ഒരു ജീവനുള്ള ദൈവമാണ്. ഞങ്ങളെ ചത്താലിന്റെ ജീവനുള്ള ഞങ്ങളെ കൊന്ന് ചുട്ടു ചാമ്പലാക്കിയാലും ശരി, ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പിന്മാറുകയില്ല എന്ന ധൈര്യം എന്ന സത്യമാണ് ദൈവദാസന്മാരെ വിടുതലാക്കിയത്. നിങ്ങൾ ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി ആരാധിക്കുവാൻ ഇറങ്ങിയിരിക്കുവാൻ എത്ര പേരുണ്ട്? അമേ ഹല്ലേലൂയ. ആരാധനയ്ക്ക് വരുന്നത് പാത്തും പതുങ്ങിയുമാണ്. എന്നെ ആരെങ്കിലും കണ്ട കുറച്ച് ദിവസമൊക്കെ പാത്തും പതുങ്ങി വരുന്നത് നല്ലതാണ്, പക്ഷേ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പതുങ്ങി പാത്ത് നടക്കണമോ? ദൈവത്തിന് വേണ്ടി ധൈര്യമായിട്ട് എഴുന്നേറ്റ് നിൽക്കുവാൻ ദൈവം മക്കൾ ശക്തിപ്പെടണം. അങ്ങനെ ധൈര്യമില്ലാത്ത തലമുറ സൂക്ഷിച്ചു പോകുന്നുണ്ട്. ദൈവത്മാവിനെ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് ആഭരണം മാത്രമല്ല എന്റെ ഉപദേശം, അത് മാത്രം ഞാൻ അധികം അങ്ങനെ ഉപദേശിക്കാറുമില്ല. അത് ഉപദേശിക്കാൻ ദൈവമക്കൾ ഉണ്ട്, ദൈവദാസന്മാർ ചെയ്യട്ടെ. പക്ഷെ ഞാൻ പറയുന്നതോ, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒക്കെ ഉപേക്ഷിച്ച് വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ട് വിഗ്രഹങ്ങളെ മാറ്റിക്കളയുവാൻ, വിഗ്രഹ ആരാധനയ്ക്ക് സമമായി നീ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, നീ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, കാത്തു വച്ചിരിക്കുന്ന ചിലതിനെയൊക്കെ തൂണെടുത്ത് കളഞ്ഞിട്ട് സർവശക്തനായ ദൈവത്തിനെ ശക്തിയോടെ ആരാധിക്കുവാൻ തയ്യാറായാ? ആ സ്ഥൈര്യത്തിൽ ഞാനത് വേഗത്തിൽ വരട്ടെ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 6-7 വാക്യങ്ങളുമായി സഹായിച്ചാൽ, പത്രോസ് രണ്ട് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടവനായി രണ്ട് പടയാളികളുടെ നടുവിൽ പിറ്റേ ദിവസം ജനങ്ങളുടെ മുമ്പിൽ നിർത്തി കല്ലെറിഞ്ഞു കൊല്ലുവാനോ അവരുടെ കയ്യേൽപ്പിച്ച് യഹൂദന്മാരുടെ ഇഷ്ടപ്രകാരം യാക്കോബിനെ കൊന്നതുപോലെ പത്രോസിനെ കൊല്ലാമെന്ന് വ്യാമോഹം കാണിച്ച ഒരു രാജാവ് കാത്തിരിക്കുമ്പോൾ രാത്രി എന്റെ കർത്താവ് തന്റെ ദൂതനെ പത്രോസിന്റെ റൂമിനകത്ത് അറയ്ക്കകത്ത് ജയിലറയ്ക്കകത്ത് ആർക്കും കടക്കാത്ത വിധം 4 കാവലിട്ട് സൂക്ഷിച്ചു കൊണ്ട് അകത്ത് കിടന്ന പത്രോസിന്റെ അടുക്കിലേക്ക് ദൈവദൂതനെ കത്തറക്കി വിട്ടു. അവിടെയൊക്കെ സംഭവം നമുക്കറിയാറുണ്ട്, ഞാൻ അതൊന്നും എടുക്കുന്നില്ല. പത്രോസിനെ വിടുവിച്ച സത്യം എന്താ? സുവിശേഷ വേല ചെയ്തത് കർത്താവിന്റെ വചനം പ്രസംഗിച്ചത് കൊണ്ട്, കർത്താവിന്റെ വചനം സാക്ഷീകരിച്ചത് കൊണ്ട്, കർത്താവിന്റെ അത്ഭുതങ്ങളെ ഈ ദേശത്തുള്ളവരോട് പറഞ്ഞതുകൊണ്ട്, ദൈവം ചെയ്ത പ്രവൃത്തികളെ, വീര്യപ്രവൃത്തികളെ കാണിച്ചത് കൊണ്ട്, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ ശ്രമിച്ചത് കൊണ്ട്, സ്വന്തം രോഗികൾ കിടക്കയിൽ കിടന്ന രോഗികളെ സ്വന്തം ആരെ കൊണ്ട് സഹായിക്കാൻ പറ്റാതെ കിടക്കയിൽ കിടന്ന രോഗികളുടെ അവരെ നിഴലിൽ കൊണ്ടുവന്ന് കിടത്തി സൗഖ്യമാക്കിയത് കൊണ്ട്, സത്യവചനത്തിന് ക്രിസ്തുവിന്റെ ക്രൂശിന്റെ വചനത്തിന് സത്യമായി പ്രസംഗിച്ചത് കൊണ്ട് കാരാഗ്രഹത്തിനകത്ത് കിടക്കുകയാണ്, ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. സാധാരണ ബന്ധനമല്ല, കാലിനെ ലാമത്തിലിട്ട് കൂട്ടി, കൈ രണ്ട് ചങ്ങലയിട്ട് കെട്ടി, രണ്ട് പടയാളികളുടെ കയ്യിൽ കൊടുത്ത് ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ, കൊതു കടിച്ചാൽ ഒന്ന് അടിക്കാൻ പോലും കഴിയാതെ, അവിടെ അപ്പോഴും കൊതു ഉണ്ടായതോന്നും അറിയത്തില്ല, ഉണ്ടെങ്കിൽ ഒന്ന് അടിക്കാൻ പോലും കഴിയാതെ ഒന്ന് കൈ അണക്കിയാൽ മറ്റോ മറിച്ചാടി ഇരിക്കും. അത്രമാത്രം ബന്ധസിനകത്ത് കിടന്ന പത്രോസിന്റെ റൂമിനകത്ത് എന്റെ സർവശക്തനായ ദൈവം ദൂതന്മാരെ അയച്ചിട്ട് ഒരു ചങ്ങല അനങ്ങാതെ, ഒരു പടയാളി അറിയാതെ, ഒരു ഒന്നും അറിയാതെ അതിനകത്ത് നിന്ന് 1, 2, 3, 4 കാവലൊക്കെ കടത്ത് ചെറുവീതിയിൽ കൊണ്ടുവച്ച് നല്ല ഹൈവേയിൽ കൊണ്ടുവന്ന് ഓടിപ്പോയെന്ന് പറയിപ്പിച്ച എന്റെ ദൈവത്തിന്റെ ശക്തി കാരണമെന്നാണ് അറിയാമോ? സുവിശേഷ വേലയുടെ മുമ്പിൽ എന്തൊക്കെ വന്നാലും, ഏതൊക്കെ പ്രതികൂലം വന്നാലും, ഏതൊക്കെ പ്രശ്നം വന്നാലും ഇതിനെയൊക്കെ ഒന്ന് വലിച്ചെറിഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാമെന്ന് ചിന്തിക്കാതെ ജീവൻ പോകേണ്ടി വന്നാൽ
സത്യം എന്നത് വെച്ചാൽ കഷ്ടത സഹിപ്പാനുള്ള മനസ്സാണ്. ഇതാണ് ഒരു സത്യം. ഹല്ലേലൂയ. ഒന്നാമത്തെ സത്യം ധൈര്യം. കർത്താവിനെ ആരാധിക്കുന്നവർക്ക് വേണ്ടത് എന്താണ് വേണ്ടത്? ധൈര്യം. ഹല്ലേലൂയ. ദൈവങ്ങളെ ആരാധിക്കുന്നത് കുഞ്ഞു മുതൽ വലിയവർ വരെ ഒരുപോലെ ഇരുന്ന് ആരാധിച്ചാൽ, ദൈവത്തെ പാടി സ്തുതിച്ചാൽ, ഏത് രാത്രിയും ഭയമില്ലാതെ കർത്താവിനെ ആരാധിച്ചാൽ, പേടിയില്ലാതെ ധൈര്യത്തോടെ കർത്താവിനെ ആരാധിച്ചാൽ, ദൈവം ഏത് തീരെ കഷ്ടം സഹിപ്പാൻ ഇതുപോലൊരു സംഭവം അപ്പോസ്തല പ്രവൃത്തി 16:20 നമുക്ക് കാണാം. അവിടെയും സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ രണ്ടുപേർ അകപ്പെടുകയാണ്. നമുക്ക് അനുകരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഇവർ നമ്മളെ പഠിപ്പിക്കുന്നു, അതുകൊണ്ട് ഇവന്മാരെ ബന്ധിക്കണമെന്ന് പറഞ്ഞ് ആ രണ്ടുപേരെയും പൗലോസിനെയും ശീലാസിനെയും ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കി. അന്ന് രാത്രി കർത്താവ് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ദൈവമക്കളെ ബന്ധിക്കുന്ന ഏത് സാഹചര്യത്തിലും എന്റെ കർത്താവ് ഇറങ്ങി വരും. വിശ്വസിക്കുന്ന കരകൾ അടിച്ചൊന്ന് സ്തോത്രം ചെയ്ത് കൊല്ലാൻ കരുതി അടിച്ച് മുറിവേൽപ്പിച്ച് കുറ്റുയാതെ അർത്ഥപ്രാപ്തി കൊണ്ടു കിട്ടപ്പോ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി. അവിടെ ദൂതൻ ഇറങ്ങുന്നതിന് മുമ്പ് അടിസ്ഥാനത്തിന് ദൈവം ഇറങ്ങി. ആമേൻ. ഇന്ന് വൽക്കാലം ദൂതനെ ഇറങ്ങി ആരും അറിയാതെ ജീവിക്കാനും കത്താവിനെ അറിയാം. 10 പേരെ അറിയൻ ഒന്ന് അത്ഭുതം പ്രവർത്തിക്കാം. ദൈവത്തിന്റെ പ്രവൃത്തി ഏത് രീതിയിലായിരിക്കും നമുക്ക് അറിയത്തില്ല, പക്ഷെ കർത്താവിന് വേണ്ടി നിൽക്കുന്നവരെ ദൈവം സുവിശേഷം അറിയിക്കാൻ തൽപരരായ പ്രതികൂലം ഉണ്ടാകും, പക്ഷെ അതിന്റെ നടുവിൽ ജീവിക്കാൻ കത്താവും. അടുത്ത മൂന്നാമത്തെ കാര്യം ലൂക്കോസ് സുവിശേഷം 18:38-1 ലൂക്കോസ് 18:38 മുന്നേ നടക്കുന്നവർ മിണ്ടരുതെന്ന് പറഞ്ഞു. ഇവിടെ എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം എന്ന് പറയുന്ന സംസാര സ്വാതന്ത്ര്യം. ഒരു കഷ്ടതയിൽ ഇരുന്ന് രാത്രി ഇരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ ഇന്ന് സ്വാതന്ത്ര്യമില്ല. ഈ ഒരു കുരുടന് ഒന്ന് ആത്മാർത്ഥമായിട്ട് കർത്താവിനൊന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമില്ല. നമ്മുടെ ദൈവത്തെ ഒന്ന് ആത്മാർത്ഥമായിട്ട് വാഴണമെന്ന് കർത്താവ് എന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഈ ഇന്ത്യ രാജ്യത്തിനകത്ത് ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ പകർന്നി ഇറങ്ങാൻ പോവുകയാണ്. ഈ ഇവരെ വിടിവിച്ച സത്യം, ഈ സ്വതന്ത്രം ഇവരെ ഉടനെയാണ് കർത്താവ് പറഞ്ഞു പറഞ്ഞിട്ട് കണ്ണിനെ അങ്ങ് തുറന്നു. അവനോട് ചോദിച്ചു എന്ത് വേണം? എനിക്ക് കാഴ്ച കിട്ടണം. തുറന്നു. ഇവനെ പിടിവിച്ച സ്വതന്ത്രമാക്കിയ സത്യം എന്താ? ആരൊക്കെ വലിച്ച് താഴെയിട്ടാലും അഭിഷേകം പ്രാപിച്ച ദൈവ വൈദൽ മിണ്ടാതിരിക്കരുത്. ആത്മാവിന്റെ സത്യത്തിൽ ആരാധിക്കണം. ആരാധിച്ചാൽ വീണ്ടും വീണ്ടും പ്രയത്നിച്ചാൽ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 11:35-1 യേശുക്രിസ്തുവിനെ ഏറ്റവും വലിയ സ്നേഹിക്കുന്ന ഒരു ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിലെ പശ്ചാത്തലമാണ്. സഹോദരൻ മരിച്ചു, അവനെ അടക്കം ചെയ്തു. രണ്ട് സഹോദരിമാരുകളോടും ഇരുന്ന് തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വരുന്നു. അപ്പോൾ 4th ദിവസമാണ് അവിടെ ചെല്ലുന്നത്. അപ്പൊ സാധാരണ യഹൂദന്മാരുടെ കീഴ്വഴക്കം അനുസരിച്ച് ആ നാട്ടിലെ നടപ്പനുസരിച്ച് 40 ദിവസം വരെ ഒരു ബോഡിയെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. നാറ്റമടിക്കാതെ 40 ദിവസം വരെ സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടതായ ദ്രവ്യങ്ങളൊക്കെ ഇട്ട് അതിന് വേണ്ടതായ കാര്യങ്ങളൊക്കെ ഇട്ട് 40 ദിവസം വരെ സൂക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ഒരു കുടുംബത്തിലാണ് ഇത് സംഭവിച്ചത്. നിങ്ങളത് ഒരു ആ ഒരു ചിന്തയിലേക്ക് വരണം, എന്നോടൊപ്പം വരിക. 40 ദിവസം സൂക്ഷിച്ചു വെക്കാൻ, ഒരു ബോഡി നാറ്റമടിക്കാതെ സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന ആ ഒരു സാഹചര്യത്തിലുള്ള ഒരു കുടുംബത്തിനകത്ത് 3-4 ദിവസം അവരെ കൊണ്ട് നാറ്റമടിക്കാതെ വയ്ക്കാൻ പറ്റാത്ത സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ഒരു ദരിദ്ര കുടുംബമായിരിക്കണം, അല്ലെങ്കിൽ അതിന് വേണ്ടി വെച്ചിരുന്ന എന്തോ ദൈവത്തിന് വേണ്ടി കർത്താവിന്റെ പാദത്തിൽ അത് ചെലവാക്കി കളഞ്ഞിരിക്കണം. അപ്പൊ ദൈവത്തിന് വേണ്ടി ചെലവാക്കി നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് സ്വന്തം സഹോദരനെ ഒരു 10 ദിവസം കണ്ണിന് മുമ്പിൽ വെച്ച് കരയുവാൻ പോലും കഴിയാതെ ഗതികെട്ട കുടുംബത്തിന്റെ മുമ്പിൽ നിന്ന്
കാലിട്ടകം പൂട്ടി വെച്ചു. എന്റെ കർത്താവിന് ആ സാഹചര്യമാണിയാ. ആമേൻ. കർത്താവിന് വേണ്ടി പ്രയത്നിച്ചിട്ട്, കർത്താവിന് വേണ്ടി അധ്വാനിച്ചിട്ട്, കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട്, സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിയിട്ട്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട്, ആരാധിക്കാൻ ഇറങ്ങിയിട്ട്, ഏക്കറുകണക്കിൽ സമ്പാദിക്കുകയോ, എന്തിനു വേണ്ടി അവസാനം കുഴിച്ചു മൂടാൻ ഒരു കല്ലറയ്ക്കുള്ള സ്ഥലം പോലും ഇല്ലെങ്കിലും പാളരപ്പെടരുത്. ആമേൻ. എന്റെ കർത്താവ് ഇറങ്ങി വരുന്ന ദിവസമുണ്ട്. വായിച്ചപ്പോൾ ഇത് ധ്യാനിച്ചപ്പോൾ എന്റെ ഹൃദയം കത്തി. ഇന്ന് വർക്കാലം എന്നോടൊപ്പം നിങ്ങളുടെ ഹൃദയം കത്തുന്നുണ്ടെങ്കിൽ പറയട്ടെ, എത്ര ദാരിദ്ര്യത്തിന്റെ അകത്ത് കിടന്നാലും ഒരു സഹോദരൻ അവിടെയും കർത്താവിന്റെ പ്രവൃത്തി ഇറങ്ങി വന്നു. ഇതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്.